കൊറോണ മഹാമാരി നമ്മുടെ ഈ ലോകത്തും അഥവാ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിൽ പോലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ സീരിയസ് ആയി എടുക്കുന്നില്ല. ഓരോ ദിനത്തിലും 3000-4000 ആളുകൾക്ക് രോഗം പകർച്ചയുണ്ടാകുന്നുണ്ട്. എന്നാലും നമ്മൾ സീരിയസ് ആയി എടുക്കുന്നില്ല. ഇപ്പോൾ മഴയും തുടങ്ങി, അതോടുകൂടി അതിൻ്റെ ഡോസും കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ, എന്തൊക്കെ ഒഴിവാക്കിയാൽ, എന്തൊക്കെ കൂടുതലായി കഴിച്ചാൽ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാകുമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമായി വെക്കാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും അതുപോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. കരിഞ്ജീരകവും ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി, നാരങ്ങ, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതൊന്ന് ചെറു ചൂടോടെ കുടിക്കുക. ഇനി കൊറോണ രോഗികൾ നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അഥവാ അവർ ആശുപത്രിയിൽ നിന്നും ചെയ്തിരുന്ന കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് നോക്കാം. അഥവാ രാവിലെ 10 മണിക്ക് മുമ്പുള്ള സൂര്യപ്രകാശവും അതിനുശേഷം ഈവനിങ് 5 PM ശേഷമുള്ള സൂര്യപ്രകാശവും വെറും 30 മിനിറ്റ് മാത്രം നമ്മളൊന്ന് കൊള്ളണം. പിന്നെ മറ്റൊരു കാര്യം, ദിവസവും ഓരോ മുട്ട വീതം കഴിക്കുക. മുട്ട കഴിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ചെറു ചൂടോടെയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷവും ഇരു കൈയും നന്നായി സോപ്പിട്ട് 20 സെക്കൻഡെങ്കിലും കഴുകണം. 20 സെക്കൻഡെങ്കിലും ചുരുങ്ങിയത് നമ്മൾ കഴിക്കണം. കൊറോണയുടെ PH മൂല്യം 5.5 8.5 ഇടയിലാണ്. അപ്പോൾ കൊറോണയെ തടയാൻ PH വാല്യൂ അഥവാ കൊറോണയുടെ PH വാല്യൂവിന് മുകളിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിൽപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. നാരങ്ങ, അവോക്കാഡോസ്, വെളുത്തുള്ളി, മാമ്പഴം, ടാംഗറിൻ, പൈനാപ്പിൾ, സാൻഡലിയോൺ, ഓറഞ്ച് എന്നിവയൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി കഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളൊരു കൊറോണ രോഗിയായി മാറുന്നത്? തൊണ്ടയിൽ ചൊറി, തൊണ്ട വരളുക, വരണ്ട സൈസിലുള്ളൊരു ചുമ, താപനില കൂടുക, ശ്വാസമുട്ടൽ, ഇവയൊക്കെ കൊറോണയുടെ ലക്ഷണങ്ങളുമാണ്. ഇനി ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. മറ്റൊരു ലക്ഷണമാണ് ഭക്ഷണത്തിന് ഗന്ധവും രുചിയൊന്നും ഇല്ലാതിരിക്കുക, അതൊന്നും നമുക്ക് അനുഭവപ്പെടാതെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഈ വിവരങ്ങൾ കുടുംബക്കാർ കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രമായി വെക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഭയം ഇല്ലാതെ ജാഗ്രത പാലിക്കുക. ബ്രേക്ക് ദ ചെയിൻ, ജീവൻ്റെ വിലയുള്ള ജാഗ്രതക്കായി എല്ലാവരും ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക. ഡിക്കാതെ